ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രജിത ബാലു. തട്ടും തമ്മിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നും ഞാൻ മറ്റൊരു കാഴ്ചയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ 70 ദിവസമായിരുന്നു, സൺഡേ ആയിരുന്നു. അപ്പോൾ നമ്മളും കസിൻസൊക്കെ കൂടെ കടൽ കാണാനായിട്ട് പോയി. ഞങ്ങൾക്കിവിടെ കടൽ വളരെ അടുത്താണ്. എൻ്റെ വീട്ടിൽ നിന്നും പടിഞ്ഞാറ് മാറി ഏകദേശം 2 കിലോമീറ്ററോളം അകലത്തിലാണ് മിടാറബിക്കടലുള്ളത്. അപ്പോൾ നമുക്ക് കാണാനൊക്കെ നല്ല എളുപ്പമാണ്, പോകാനൊക്കെ ആയിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ ഞങ്ങൾ ഈ കോമ്പൗണ്ടിലുള്ള ഞങ്ങൾ കസിൻസും പിള്ളേരൊക്കെയായിട്ട് പോയിരുന്നു. ആ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് കാണിച്ചു തരുന്നത്. എനിക്ക് സത്യം പറഞ്ഞ കടലിനെ പേടിയാട്ടോ, എന്തോ ഭയങ്കര പേടിയാണ്. പക്ഷെ എന്നാലും എല്ലാവരും കൂടെ കടൽ കാണാനൊക്കെ പോകും, അങ്ങനെ ഇറങ്ങാനൊക്കെ പേടിയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു കടലിനെ നമ്മൾ കാണാൻ, കടലമ്മയെ കാണാൻ പോകുമ്പോൾ കടലമ്മയെ തൊട്ടിരിക്കണം, അതായത് ആ വെള്ളം നമ്മളൊന്ന് തൊട്ടിരിക്കണം അത്ര, അങ്ങനൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാനും ആ തീരത്ത് ഒന്ന് ഇറങ്ങി ചെന്നിട്ട് കാലമ്മ വെള്ളാക്കി. പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ കരയിൽ കൂടെ, അതായത് തീരത്ത് കൂടെ അങ്ങോട്ട് നടന്നിട്ടുള്ള ആ കാഴ്ചകളൊക്കെയാണ് കൂടുതലും ആസ്വദിച്ചത്. ഈ കല്ലൊക്കെ കണ്ടോ, പണ്ട് ഭിത്തി ഒക്കെയായിട്ട് ഇട്ടിരുന്നതാണ് ആ കല്ലൊക്കെ. ഇപ്പോൾ അതിനും പുറത്തേക്കായിട്ടാണ് കടൽ കയറി വരുന്നത്. ഈ ഭിത്തി കുറേ കല്ലുകളൊക്കെ അങ്ങോട്ട് പോയി, ഭിത്തിയൊന്നും ഇല്ലാതെയായി. ഭിത്തി ഉണ്ടായിരുന്നതാണ്. ഭിത്തിക്ക് ശേഷം അങ്ങോട്ട് ഒത്തിരി ദൂരം ഇറങ്ങിയിട്ടാണ് കടൽ പണ്ട് വന്നിരുന്നത്. ഇപ്പോൾ കണ്ടോ ഭയങ്കര കഷ്ടം. ഞാനിപ്പോൾ ഞങ്ങളിപ്പോൾ ഈ കാണാൻ പോയിട്ടുള്ള സ്ഥലം പൊക്കുളങ്ങര എന്ന് പറയും. അവിടുന്ന് പടിഞ്ഞാട്ട് പൊക്കുളങ്ങര വഴി പൊക്കാഞ്ചേരി ആ ഏരിയ വരെ ഉള്ള വശങ്ങളാണ് ഞങ്ങൾ കവർ ചെയ്തത്. ഇപ്പോൾ ഈ പറഞ്ഞ പ്രദേശങ്ങളൊക്കെ വളരെ അപകട ഭീഷണിയിലാണ്. ഈ പൊക്കുളങ്ങര എന്നുള്ള പ്രദേശമൊക്കെ കടലെടുത്തിട്ട് അവിടെ നിന്നൊക്കെ ജനങ്ങൾക്ക് ഒഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ വരികയാണ്. കടൽ വളരെയേറെ മുന്നോട്ട് വന്നു തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന വീടുകളൊക്കെ പലതും കടൽ കയറിയിട്ട് ആളുകളൊക്കെ ഇറങ്ങി പോയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടമാണ്. നമ്മൾ ശരിക്കും ആസ്വദിക്കാൻ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ തീരപ്രദേശത്തുള്ള ആ അങ്ങനെ എന്താ പറയുക, കടലെടുത്ത് പോയ വീടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. ഇപ്പോൾ ശരിക്കും നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലമൊക്കെ പണ്ട് വഴിയായിരുന്നു. പണ്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി അധികം കാലങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. ഞാനൊക്കെ നല്ല ഓർമ്മയിലും വന്നിട്ടുണ്ട്. ഇതിലൂടെ വഴിയാണ് ശരിക്കും പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത് വീണ്ടും കടലായി മാറിയിരിക്കുകയാണ്. അങ്ങനെ തീരത്തുകൂടെ നടക്കുമ്പോൾ കണ്ട മറ്റൊരു വേദനാജനകമായ കാഴ്ച കേട്ടോ ഈ കാണുന്നത്. ഇത് നോക്കൂ, ഒരു വാർപ്പ് വീടാണ്, ടെറസ് വീട്. ആ വീടിൻ്റെ ഏറ്റവും ടോപ്പ് വശമാണ് നമ്മൾ കാണുന്നത്, ടെറസ്. അതിൻ്റെ ബാക്കി ഈ ഒരു ഏകദേശം 1.5 അടിയോളം ഉണ്ടായിരിക്കും, ബാക്കി അത്രയും ഭാഗം മണ്ണിനടിയിലേക്ക് താഴ്ന്നുപോയി. കടലമ്മ കവർ നിർത്തും. നമുക്കറിയാലോ ഏകദേശം ഒരു വാർത്ത വീടിന് എങ്ങനെ പോയാലും 12, 13, 15 അടിയെങ്കിലും പൊക്കം കാണും. നമ്മൾ കോണിയൊക്കെ വെച്ചിട്ട് വേണം കയറാനായിട്ട്. അപ്പോൾ ആ ഒരു വീടാണ് നമ്മൾ കാണാൻ, അതിൻ്റെ ചിമ്മിണിയാണ് മുകളിൽ കണ്ടത്, കണ്ടോ. ആരുടെയോ ഒരു വീട് അല്ലേ. സ്വപ്നങ്ങൾ അവർ അതിനുള്ളിൽ നെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പിറക്കാനിരിക്കുന്ന സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. എന്തോ ഭയങ്കര വിഷമം തോന്നിയത്. നമുക്കതിൻ്റെ മേലേക്ക് ഒറ്റ ചാട്ടത്തിനെ ചാടിക്കയറാം. അത്രയും ഭാഗം കടലമ്മ കവർന്നെടുത്തു. ഈ പ്രദേശത്ത് കാണുന്ന തെങ്ങുകളും ഒക്കെ നശിച്ചു, വെള്ളം ഉപ്പുവെള്ളം കയറിയിട്ട് നശിച്ചു പോയി. അതുപോലെ തന്നെ ഇതിലൂടെ അങ്ങോട്ട് പാതയായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ റോഡ് വഴിയായിരുന്നു.
നമുക്ക് ഇലക്ട്രിക് പോസ്റ്റുകൾ കാണാം, അതുപോലെ ഇലക്ട്രിക് പോസ്റ്റൊക്കെ തകർന്ന് വീണിട്ട് കിടക്കുന്നതൊക്കെ കാണാം. അങ്ങ് അറ്റത്തേക്ക് പോകും തോറും നമുക്ക് പിന്നെയുള്ള വീടുകളും കാണാം. ഇത്രയും താഴാതെ ചില വീടിൻ്റെ സ്റ്റെപ്പ് വരെയൊക്കെ മണ്ണിനടിയിലായിട്ടുള്ള വീടുകളും ആളുകൾ ഒഴിഞ്ഞു പോയിട്ടോ, അവിടെ നിന്നൊക്കെ ആളുകൾ ഒഴിഞ്ഞു പോയി. അതാ അവിടെ നിന്ന് ഞാനൊരു കല്ല് എടുത്തതാ, നിരന്തരമായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കണ്ട കല്ലുകളൊക്കെ നല്ല ഉരുണ്ടിരിക്കുകയാണ്. ഭിത്തി കെട്ടാനൊക്കെ ആയിട്ട് പണ്ട് കല്ല് കൊണ്ടുവന്നിട്ട സമയത്തൊക്കെ നമ്മളിതുപോലെ കടല് കാണാനൊക്കെ പോയിട്ടുണ്ട്. അന്നൊക്കെ നല്ല മൂർച്ചയുള്ള കരിങ്കല്ലുകളാണ്, നമുക്കിതുപോലെ നിൽക്കാനോ നിൽക്കാനൊന്നും പറ്റില്ല. ഇപ്പം നിരന്തരമായിട്ടുള്ള തിരമാലകൾ അടിച്ചടിച്ച് അതെല്ലാം നല്ല ഉരുണ്ട് നല്ല മിനുസായിട്ടിരിക്കുക. അതുപോലെ ഇതാ മറ്റൊരു വീട് കണ്ടോ, ഈ വീടിൻ്റെ ഇത് കണ്ട സ്റ്റെപ്പ് മുഴുവൻ അതിൻ്റെ തറ മുഴുവൻ മൂടിപ്പോയി, ബാക്കി ഇത്രയും ഭാഗമാണ് ഉള്ളത്. നിറയെ മണ്ണാണ്, അകത്ത് മുഴുവൻ നിറയെ മണ്ണാണ്. കടലേറ്റം രൂക്ഷമായതിനെ തുടർന്ന് ഇവിടങ്ങളിലൊന്നും ആളുകൾക്ക് താമസിക്കാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഈ വിഷയം എല്ലാവരിലേക്കും എത്തുകയൊക്കെ ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാ ഇപ്പോൾ നമുക്ക് ജിയോ ബാഗ് ഇവിടം വരെ എത്തിയിട്ടുള്ളൂ. ജിയോ ബാഗ് ഭിത്തി സംരക്ഷണമായിട്ട് ജിയോ ബാഗ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടോ. അങ്ങനെ നമ്മൾ കടലും കാഴ്ചകളൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു, നന്നായി എൻജോയ് ചെയ്തു. പിള്ളേരും വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മടങ്ങി. അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. എൻ്റെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.